ഫോൺ ചോർത്തൽ നിർദ്ദേശമടങ്ങിയ നിയമനിർമ്മാണം ആലോചനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാദം തെറ്റ്. മക്കോക്ക മാതൃകയിലുള്ള നിയമനിർമ്മാണത്തിന്റെ വിശദാംശങ്ങളടങ്ങിയ ഫയൽ ആഭ്യന്തര വകുപ്പിലുണ്ട്. ഫോൺ ചോർത്തൽ നിർദ്ദേശങ്ങളടങ്ങിയതാണ് ഈ ഫയൽ. മഹാരാഷ്ട്രയിലെ നിയമത്തിന്റെ തനിപ്പകർപ്പാണ് കേരള സംഘടിത കുറ്റകൃത്യം തടയൽ കരട്. ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്താനിരുന്ന യോഗം മാറ്റിവെച്ചിരിക്കുന്നു. ബി ദിലീപ് കുമാർ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ദിലീപ്, വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടവെച്ചതാണ് സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാൻ മക്കോക്ക മാതൃകയിലുള്ള നിയമം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന നിർദ്ദേശങ്ങളിൽ. കാരണം പ്രധാനമായും പൗരാവകാശത്തെ ലംഘിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു ആക്ഷേപം. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ നൽകിയ വിശദീകരണം ഫോൺ ചോർത്തലടക്കം അത്തരത്തിൽ ഒരു നടപടിയും നിയമനിർദ്ദേശത്തിൽ ഇല്ല എന്നതാണ്. അതിനെ നിരാകരിക്കുന്നതാണോ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? ദിലീപ് ഗോപി, ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പക്കലുള്ള ഫയലിൽ ഫയൽ നമ്പർ M2/149/ 2021 ഈ ഫയൽ നമ്പറാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഉള്ളത്. ഈ ഫയലിന്റെ മൂവ്മെന്റ്, അതിന്റെ നീക്കം സംബന്ധിച്ച രേഖകൾ ഇപ്പോൾ 24ന്റെ പക്കലുണ്ട്. ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളാണ്. അതിന്റെ തലക്കെട്ട് തന്നെ കേരള സംഘടിത കുറ്റകൃത്യം തടയൽ നിയമം നിർദ്ദേശങ്ങൾ എന്ന തലക്കെട്ടിലാണ് ഈ ഫയൽ നീങ്ങുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു കമ്മിറ്റിയെ നേരത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ 28-ാം തീയതിയാണ്, ഓഗസ്റ്റ് 28-നാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചിരുന്നത്. ചീഫ് സെക്രട്ടറി, ചെയർമാനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആൻഡ് വിജിലൻസ്, സെക്രട്ടറി നിയമവകുപ്പ്, കെ രവീന്ദ്രനാഥ് സീനിയർ അഡ്വക്കേറ്റ് എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം മുൻ AG ആണ്. പക്ഷെ അതിനേക്കാൾ ശ്രദ്ധേയമായ ഒരു കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ നിലവിലെ നിയമ ഉപദേഷ്ടാവ് ആണ് എന്നതാണ്. അക്കാര്യം ഇതിൽ പറയുന്നില്ല. അദ്ദേഹം സീനിയർ അഡ്വക്കേറ്റ് എന്നാണ് ഇതിൽ ഈ ഓർഡർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും ഈ മഹാരാഷ്ട്രയിലെ മക്കോക്ക മാതൃകയിലുള്ള അതിന്റെ അതേ കോപ്പി തന്നെയാണ്, അതേ പകർപ്പ് തന്നെയാണ് കേരള സംഘടിത കുറ്റകൃത്യം തടയൽ നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടത്തേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് രാവിലെ ഈ കമ്മിറ്റി യോഗം ചേരാനിരുന്നതാണ്. രാവിലെ 10:30-ക്ക് ചേരാനിരുന്ന യോഗം പിന്നീട് ഇത് വിവാദമായതോടുകൂടി മാറ്റിവെക്കുകയാണ് ചെയ്തത്. ദിലീപ്, ഇതിലിപ്പോൾ ഈ കരടിൽ ഇനിയും ഭേദഗതികൾ കൊണ്ടുവരാനുള്ള അവസരമുണ്ടല്ലോ. കാരണം ഈ കാര്യങ്ങളിൽ പല നിർദ്ദേശങ്ങൾ വരും. ആ കാര്യങ്ങളിൽ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാലോചനകളും പുനരാലോചനകളും ആവശ്യമായി വരും. അങ്ങനെയാണെങ്കിൽ അത്തരം ഘട്ടങ്ങൾ കൂടി കടന്ന ശേഷമല്ലേ നിയമം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ പുറത്തേക്ക് വരും? ഗോപി, തീർച്ചയായും അത് ഈ സമിതി ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. പക്ഷേ നിലവിലുള്ള ഈ കരട്, സമിതിക്ക് പരിശോധിക്കാനുള്ള കരടിൽ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഉണ്ട് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് 48 മണിക്കൂർ ഈ ഫോൺ ചോർത്തുന്നതിന് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് അതിൽ ഇത് ചോർത്തേണ്ടതാണ്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതാണ് എന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ ADGP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന് 48 മണിക്കൂർ നേരത്തേക്ക് ഈ ഫോൺ ചോർത്തുന്നതിന് അനുമതി നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ പരിഗണിക്കുന്ന ഒരു ബില്ലിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഒരു കമ്മിറ്റിക്ക്, അതായത് ഒരു കോമ്പറ്റന്റ് അതോറിറ്റി, അവർക്ക് 60 ദിവസത്തേക്ക് ഈ ഫോൺ ചോർത്തുന്നതിനുള്ള, ഫോൺ നിരീക്ഷിക്കുന്നതിനുള്ള അനുമതി നൽകാം എന്നതാണ്. പക്ഷേ ഈ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ പക്കൽ പോലും പോകേണ്ടതില്ല ഇത്തരം ഒരു ഇത് വരികയാണെങ്കിൽ. അതായത് ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് 48 മണിക്കൂർ നേരത്തേക്ക് ഫോൺ ചോർത്തുന്നതിനുള്ള അനുമതി ലഭ്യമാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിവാദത്തിലേക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് രാവിലെ ചേരാനിരുന്ന യോഗം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഗോപി ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ്, ഇതിനകത്ത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിവാദ വിഷയം എന്ന് പറയുന്നത് എത്രത്തോളം ഇത് പൗരാവകാശങ്ങളുടെ ലംഘനം ഈ നിയമം നടപ്പാക്കുകയാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ ഒരു ഭാഗമാണല്ലോ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട്. ഈ ഫോൺ ചോർത്തൽ എന്നത് മാത്രമാണോ യഥാർത്ഥത്തിൽ ഈ സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നിയമം വരുമ്പോൾ, മക്കോക്ക മാതൃകയിൽ ഒരു നിയമം കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്? അതല്ല, മറ്റേതെങ്കിലും തരത്തിൽ ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഗോപി, ഇതിന്റെ ഈ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വലിയ വിമർശനങ്ങൾ ഈ മഹാരാഷ്ട്രയിലെ സംഘടിത കുറ്റകൃത്യം തടയൽ നിയമവുമായി ബന്ധപ്പെട്ട്, മക്കോക്ക എന്നറിയപ്പെടുന്ന ആ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വിമർശനം പൗരാവകാശ ലംഘനവുമായി ഉണ്ടായിട്ടുള്ളതാണ്. ഈ കരടിൽ പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഇന്ത്യൻ ശിക്ഷാ നിയമവും ക്രിമിനൽ നടപടിക്രമവും ഒക്കെ അനുസരിച്ച് സാധാരണ ഒരാളെ അയാൾ കുറ്റക്കാരനെന്ന് തെളിയും വരെ നിരപരാധിയായി പരിഗണിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ പറയുന്നത് ഈ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ ആരാണോ പ്രതിയായി ചേർക്കപ്പെടുന്ന അയാളുടെ ഉത്തരവാദിത്വമാണ് ഈ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള പൗരാവകാശ ലംഘനങ്ങളൊക്കെ അടങ്ങിയതാണ് ഈ കരട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് രാജ്യത്ത് പൗരാവകാശ ലംഘനം അനുവദിക്കുന്ന തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ പക്കൽ അത്തരത്തിലുള്ള ഫയലുകളൊന്നുമില്ല എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ഫയൽ ആഭ്യന്തര വകുപ്പിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫയൽ നീക്കം നടക്കുന്നുണ്ട്. ദിലീപ്, ഇതിലെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ദിലീപ് പറഞ്ഞു 48 മണിക്കൂർ ഫോൺ ചോർത്താൻ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് സ്വമേധയാ തീരുമാനമെടുക്കാമെന്ന്, അതിന് മറ്റൊരു തരത്തിലുള്ള കൺകറൻസും ആവശ്യമില്ല എന്നാണോ ഇതിലെ നിർദ്ദേശം? ഗോപി, അതായത് ഒരു ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റീസണബിളി ഇന്റഗ്രിറ്റി അത് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടമാണെങ്കിൽ, അതായത് ഇവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് റീസണബിൾ ആയിട്ടുള്ള അയാൾക്ക് നീതീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യം, അത്തരം ഒരു കാര്യം അതിൽ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഈ നമ്മൾ സംശയിക്കുന്ന ഒരാളിന്റെ ഫോൺ ചോർത്താം എന്നാണ് ഇതിൽ പറയുന്നത്. മറ്റൊന്ന്, സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ഫോൺ ചോർത്താം എന്ന നിലയിലേക്കാണ് ഇതിൽ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്, കരടിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അത്തരം ഒരു അവസ്ഥയിൽ അങ്ങനെ ഇവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ തോന്നുന്ന ഒരാളിനെ, അത് ആരുമാകാം, ഏതെങ്കിലും ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരാകാം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളാകാം, അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ADGP തസ്തികയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ, അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ മുന്നിൽ ചെന്ന് അനുമതി വാങ്ങണം. ചീഫ് സെക്രട്ടറി അത് അത്തരത്തിലുള്ള ഒരു ഉന്നത സമിതിയുടെ അധ്യക്ഷ ഒരു ഉന്നതതല സമിതിയുടെ ചെന്ന് അനുമതി വാങ്ങണം എന്നത് ഈ ഇത്തരം ഒരു ഘട്ടം വരുമ്പോൾ ADGP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന് അതോറിറ്റിയുടെ മുന്നിൽ പോകാതെ തന്നെ അനുമതി നൽകാൻ കഴിയും എന്നതാണ് ഇതിലുള്ള ഒരു നമ്മൾ പറയാൻ കഴിയുന്ന, അതായത് പൗരാവകാശ ലംഘനം എന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദിലീപ്, ഇത് മഹാരാഷ്ട്രയിലെ MCOCA നിയമത്തിന്റെ അതിലെ വ്യവസ്ഥകളും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ അതേപടി പകർത്തപ്പെട്ട ഒരു നിയമമാണോ കേരളത്തിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഈ നിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ? ഗോപി, അത്തരത്തിലാണ് ഇതിന്റെ ഒരു കരട് തയ്യാറാക്കിയിരിക്കുന്നത്. അന്തിമ കരടല്ല, ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ മഹാരാഷ്ട്ര മാതൃകയിലുള്ള MCOCA ആക്ട്, അതിന്റെ അതേ പകർപ്പ് എന്ന് പറയാം. സാധാരണഗതിയിൽ പറയുന്ന പോലെ ഈറ്റക്കോപ്പി എന്ന് പറയാവുന്ന തരത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ള. അതിന്റെ 1ാം പേജ് മാത്രമാണ് ഈ മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യം തടയൽ നിയമം എന്നത് മാറ്റിയിട്ട് കേരള സംഘടിത കുറ്റകൃത്യം തടയൽ നിയമം എന്ന് ആക്കിയിരിക്കുന്നത്. അത്രയധികം ഒരു പകർപ്പിന്റെ അതേ സ്വഭാവം തന്നെയാണുള്ളത് അല്ലേ ദിലീപ്? ഗോപി, അതെ, പകർപ്പിന്റെ അതേ സ്വഭാവത്തിലുള്ളതാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള കരട്. ഈ കരടാണ് ഇന്ന് രാവിലെ. ശരി ദിലീപ്, നമുക്ക് ഇത് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും വേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് പൗരാവകാശ ലംഘനം നടക്കാൻ ഇടയുണ്ട്. ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഇത് ഉപയോഗപ്പെടുത്തിയേക്കാം, വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഈ നിയമത്തെ ഉപയോഗപ്പെടുത്തിയേക്കാം. അങ്ങനെയൊക്കെയുള്ള ലൂപ്പ് ഹോൾസ് ഇതിനകത്ത് ധാരാളമുണ്ട്, ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ ഈ ആദ്യ കരട് നിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്ന് കരുതുന്നു. ഏതായാലും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ MCOCA മാതൃകയിൽ കേരളത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ കരട്, അതിൽ വന്നിരിക്കുന്ന കരട് നിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് പലർക്കും ഉണ്ടായിരുന്ന ആശങ്ക അത് കുറെ കൂടി വ്യക്തമായി തെളിഞ്ഞു വരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അത് പൗരാവകാശ ലംഘനത്തിന്റെ സാധ്യതകൾ അതിനകത്ത് ധാരാളം കാണുന്നു. ഒന്നാമതായി, ഒരു പൗരന്റെ ഫോൺ കോൾ അത് സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമോ ഒരു ഉദ്യോഗസ്ഥന് റീസണബിളായി തോന്നുകയോ ചെയ്താൽ 48 മണിക്കൂർ മറ്റാരുടെയും അനുവാദമോ അനുമതിയോ ഇല്ലാതെ അത് ടാപ്പ് ചെയ്യാൻ കഴിയുമെന്നതാണ് ഒന്ന്. രണ്ടാമത്, ഈ വകുപ്പുകൾ അനുസരിച്ച് കുറ്റകൃത്യം ചെയ്യുകയോ അല്ലെങ്കിൽ പിടിക്കപ്പെടുകയോ ചെയ്താൽ താൻ നിരപരാധിയാണ് എന്ന് സ്വയം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്കായിരിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം ഈ നിയമത്തെ കുറെ കൂടി എതിർപ്പ് കൊണ്ടുവരുന്ന ഒന്നാക്കി മാറ്റുന്നില്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ഈ മഹാരാഷ്ട്ര നിയമം എന്ന് പറയുന്നത് UAPA എന്ന കരട് നിയമത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത സമാന സ്വഭാവമുള്ള ഒരേപോലെ അപകടമുള്ള നിയമം തന്നെയാണ്. MCOCA നിയമത്തിന്റെ ഒരു മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിൽ നിയമനിർമ്മാണം നടത്താൻ എന്ന് പറയുമ്പോൾ ആ വാർത്ത എത്രമാത്രം ശരിയാണ് എനിക്കറിയില്ല. ഇപ്പോൾ 24 ചാനലിൽ പറയുന്നത് മാത്രമേ എനിക്കുള്ള അറിവ് അത് മാത്രമേ ഉള്ളൂ. അത് ശരിയാണെങ്കിൽ വലിയ അപകടങ്ങൾ അതിലുണ്ട്. അത്തരത്തിലുള്ള പൗരാവകാശങ്ങളെ ധ്വംസിക്കുന്ന നിയമനിർമ്മാണം നടത്തുമ്പോൾ വലിയ തോതിലുള്ള ശ്രദ്ധ ആവശ്യമുണ്ട്. ഇപ്പോൾ 24 വിവരം പുറത്തുവിടുമ്പോൾ അതിനൊരു രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ വിടേണ്ടി വന്നത്. അങ്ങനെ രഹസ്യ സ്വഭാവത്തിൽ നടത്തപ്പെടേണ്ടതായ നിയമനിർമ്മാണം അല്ല ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. അതിന്റെ കരട് എന്താണോ അത് പരസ്യപ്പെടുത്തണം, ആക്ഷേപങ്ങൾ കേൾക്കണം. ഈ കഴിയുന്നത്ര ഈ CPM തന്നെ ഈ വിഷയത്തിലൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ്. പൗരാവകാശങ്ങളെ സംബന്ധിച്ച്, പൗരന്റെ സ്വകാര്യതയെ സംബന്ധിച്ച് ഒക്കെ വ്യക്തമായ ധാരണയുള്ള പാർട്ടിയാണ് CPM. അപ്പോൾ ഇവിടെ ആരോപിക്കപ്പെടുന്നത് പോലെയുള്ള രീതിയിൽ നിയമനിർമ്മാണത്തിന് CPM ഗവൺമെന്റ് തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതെങ്ങനെയാണെങ്കിലും അതിന്റെ കരട് പരസ്യപ്പെടുത്തി വളരെ വിശദവും വിവരവുമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അതല്ലെങ്കിൽ ഏതൊരു നിയമത്തെയൊക്കെയാണ് നമ്മൾ ഇതുവരെ എതിർത്തിരുന്നത്, അതേ നിയമങ്ങൾ അതേ ഭവിഷ്യത്തുകളോടെ ഇവിടെയും ആവർത്തിക്കുന്നതിനുള്ള സാധ്യതയുണ്ടാകും. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ പറഞ്ഞതുപോലെ ഈ സർക്കാർ ഈ നിയമം ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ഇതിന്റെ കരട് എങ്ങനെയാണ് രൂപപ്പെടുത്താൻ പോകുന്നത് എന്നത് പൂർണ്ണമായും വ്യക്തമല്ല. താങ്കൾ പറഞ്ഞതുപോലെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്, നിർദ്ദേശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ കരടാണ് നമ്മുടെ കൈവശമുള്ളത്. ഇപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ, കാരണം ഇത് ഈ ഘട്ടത്തിൽ ചർച്ചയാക്കപ്പെടുന്നതിന് ഒരു പ്രധാന കാരണം രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വിശദീകരണം നൽകിയിരുന്നു. ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചത്. കാരണം ഇതിൽ പൗരാവകാശ ലംഘനം എന്ന ഒരു പ്രശ്നം ഇതിനകത്തുണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. പക്ഷേ ഈ ഫയൽ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യുമ്പോൾ അതിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഫോൺ ചോർത്തൽ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നതാണ്. ഇതിൽ ഇനി എന്തൊക്കെ ഭേദഗതികളാണ്, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വേണ്ടത് കേരളത്തിന്റെ സാഹചര്യം പരിഗണിക്കുമ്പോൾ? അതെ, ആശങ്കയ്ക്ക് സ്ഥാനമില്ല, ആശങ്ക അസ്ഥാനത്താണ് എന്ന വിശദീകരണം അത് ഒരു ഏതൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വരാവുന്ന ഒരു സാധാരണ വിശദീകരണം മാത്രമാണ്. ആശങ്കയുണ്ടാകുന്നത് ഗവൺമെന്റിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ അല്ലല്ലോ. ആശങ്കയുള്ളത് നമുക്കാണ്, പൗരന്മാർക്കാണ്, പൗരസമൂഹത്തിനാണ്. ആ ആശങ്കയാണ് ഇപ്പോൾ 24 പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില വ്യവസ്ഥകൾ ഈ TV യിൽ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അത് ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് പറയുന്നത് ഒരു വിശദീകരണം, സ്വീകാര്യമായ വിശദീകരണം അല്ല. ആശങ്കാവഹമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് പൗരസമൂഹമാണ്. ആ പൗരസമൂഹത്തിന് മുന്നിൽ ഈ കരട് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും അവർക്ക് ചർച്ച നടത്തുന്നതിന്, നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന്, ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള അവസരം നൽകുകയും വേണം. ഏതായാലും ഏത് ഭരണകൂടവും ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇതിന് സ്ഥിരം വാക്കുകളൊക്കെ ഉണ്ട്. പബ്ലിക് പൊതു താല്പര്യം, ദേശസുരക്ഷ, അങ്ങനെയുള്ള വാക്കുകൾ നമുക്കിപ്പോൾ പറഞ്ഞതുകൊണ്ട് മാത്രം ആശങ്കകൾ ഒഴിഞ്ഞു പോവില്ല. ഏത് കാര്യത്തെ മുൻനിർത്തിയ ഭരണകൂടത്തിന്റെ സൗകര്യത്തിനും ഭരണകൂടത്തിന്റെ താല്പര്യത്തിനും വേണ്ടി നടത്തുന്ന നിയമനിർമ്മാണം അത് പൗരസമൂഹത്തിന്റെ അവകാശങ്ങളെ, മൗലികാവകാശങ്ങളെയാണ്, വെറും അവകാശങ്ങളല്ല, മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോഴുടെ ഫോൺ ചോർത്തൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ പെഗസസിനേക്ക് എന്തിനാ എതിർക്കുന്നത്? CPM ഉൾപ്പെടെയല്ലേ അതിനെ എതിർക്കുന്നത്? പെഗസസ് തെറ്റാണ് എന്ന് പറയുന്നത്. അത് പെഗസസ് അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ അല്ലെങ്കിൽ കുറെ കൂടി ഒരു മൈനർ വേർഷനിൽ സംസ്ഥാനത്ത് നടപ്പാക്കാം അല്ലെങ്കിൽ നടപ്പാക്കാൻ ആലോചന നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠയാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, വളരെയധികം നന്ദി. താങ്കൾ ഈ കാര്യങ്ങൾ വെളിച്ചം വീശുന്ന പ്രതികരണങ്ങൾ നടത്തിയതിന്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് മക്കോക്ക മാതൃകയിൽ തന്നെയാണ് സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്ന നിയമത്തിന്റെ കരട് ഒരുങ്ങിയിരിക്കുന്നതെന്നാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടന്നത്. രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരുന്ന വിശദീകരണം അനുസരിച്ച് പൗരാവകാശ ലംഘനം ഉണ്ടാകുന്ന, ഫോൺ ചോർത്തലടക്കമുള്ള പൗരാവകാശ ലംഘനത്തിന് വഴിയൊരുക്കുന്ന ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഈ നിയമത്തിന്റെ ഭാഗമായി ഉണ്ടാകില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണം. പക്ഷേ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ നിയമം ഇതിൻ്റെ കരട് തയ്യാറായിരിക്കുന്നത്, അതിലെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫയൽ ട്രാക്കിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വന്നിരിക്കുന്നു. ഈ നിർദ്ദേശങ്ങളിന്മേൽ കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ നിയമവിദഗ്ധരും അടക്കമുള്ളവരുടെ നിർദ്ദേശങ്ങൾ എന്താണ്, അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള സജഷൻസ് എന്താണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടി വരും. മഹാരാഷ്ട്രയിൽ UAPAക്ക് സമാനമായ ഒരു നിയമമാണ് മക്കോക്കയെന്നും അതിൻ്റെ തനിപ്പകർപ്പ് കേരളത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഇതിനോടകം അദ്ദേഹം നടത്തിക്കഴിഞ്ഞു.